വെൽക്കം ബാക്ക്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ശ്രീ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിൽക്ക് ക്രീമും കോഫി മെഷീനും കോഫി മേക്കറും എപ്പോഴും ഉണ്ടാവണമെന്നില്ല അല്ലേ? എൻ്റെ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ക്യാപ്പിച്ചിനോ കുടിക്കണ്ടേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനൊരു ബൗള് വേണം. നമുക്ക് ഇതിൻ്റെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡർ വേണം. ഞാൻ ബ്രൂ കോഫിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ബ്രൂ കോഫി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഷുഗർ ഒരു 2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പോൾ മധുരം കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ഷുഗർ ഇടാം കേട്ടോ. ഇത് അത്ര ഒരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ള ഇത്രയും മതിയാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന മധുരമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ക്രീമായിട്ട് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ പച്ചവെള്ളം ആഡ് ചെയ്യുകയാണ്. ഇത് ക്രീം പരുവാകാൻ വേണ്ടിയിട്ടുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ചവെള്ളം അല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാലാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ പച്ചവെള്ളമാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കൈ കൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കളർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഈ ഇതിനകത്തുള്ള എന്താണ് പഞ്ചസാരയില്ലേ, പഞ്ചസാരയുടെ തരികളിങ്ങനെ അതിനകത്ത് മിക്സായി തരികൾ കാണാതെ ഒരു ക്രീമി ഫോമിൽ നമുക്ക് കിട്ടും. അതുവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ പഞ്ചസാരേൻ്റെ തരികൾ കണ്ടില്ലേ. അപ്പോൾ അതില്ലാതാവുന്നതുവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാലും കൂടെ തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഈസി ആയിട്ട് സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പാലും തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു 2 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ 4 മിനിറ്റ് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി തിളച്ച പാൽ ഇങ്ങനെ ഒരു കപ്പിലേക്ക് നമ്മളിങ്ങനെ പൊക്കി ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പതഞ്ഞിട്ടുള്ള പാലാണ് വേണ്ടത്. പക്ഷേങ്കിൽ അത് തണുത്തു പോവുകയും ചെയ്യരുത്. നല്ല ചൂടുള്ള പതഞ്ഞ പാലാണ് വേണ്ടത്. അതിന് ഞാനൊരു 2 തവണയാണ് ഇങ്ങനെ പൊക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പൊക്കി ഒഴിച്ചതിന് ശേഷം നമ്മളൊരു കപ്പിലാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം 1/2 ടീസ്പൂൺ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഭയങ്കര കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കും. ഭയങ്കര നമുക്കിങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ്. അപ്പോൾ അതിനകത്തേക്ക് അത് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല തിളച്ച് ആവി പറക്കുന്ന പതഞ്ഞ പാൽ അതിനകത്തേക്ക് പൊക്കി ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ ആവി പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പതഞ്ഞിട്ടുള്ള പാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് പതിയെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ഇട്ട് അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. സ്പൂൺ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എടുക്കുക. ഇനി നമ്മളതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസൈനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. എനിക്കങ്ങനെ ഡിസൈനൊന്നും ചെയ്യാനറിയില്ല. ഞാനിത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് ക്രീം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അധികം ഡിസൈനൊന്നും അല്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന പാലില്ലേ, അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി ഉണ്ടെന്ന് വെച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ എടുത്ത് കുടിക്കാവുന്നതാണ്. എന്നിട്ട് അതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ തന്നെ എടുത്ത് കുടിക്കാൻ തോന്നില്ലേ. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മിൽക്ക് ക്രീംസോ എക്സ്പെൻസീവാണ് അത്, മിൽക്ക് ക്രീംസൊക്കെ. അതൊന്നും ഇല്ലാതെ ഇപ്പോൾ ബീറ്ററോ മെഷീനോ ഒന്നും വേണ്ട, നമുക്കിതൊന്നും ഉണ്ടാക്കാനായിട്ട് ഈസിയാണ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഇഷ്ടമായി എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് വെച്ചാൽ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.